ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഇന്നലെ ജോഷി ബ്രദറിലൂടെ നമ്മുടെ ആന്തരികതലം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാനും കൂടുതൽ ദൈവത്തോട് അടുക്കുവാനൊക്കെയുള്ള ഒത്തിരി ഒത്തിരി ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഈ അവസാനത്തെ ദിവസം നമ്മൾ ഏറെ പ്രാർത്ഥനയോടെ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട അഭിലാഷത്തിനെയാണ്. ചില പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന ഒരാവശ്യമില്ല. ഇടവക ഏറെ സ്നേഹത്തോടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു വൈദികനാണ്. അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരുടെ ഹൃദയത്തിൽ പതിച്ചിട്ടുള്ളതുമാണ്. പിന്നെ ഒത്തിരി പ്രതീക്ഷയോടെയാണ് നാം ഓരോരുത്തരും ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രാർത്ഥനയോടെ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്ത് വചനത്തോട് ജീവിതം കൊണ്ട് പ്രതികരിക്കാൻ ഇന്നാളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. വചനത്തോട് ജീവിതം കൊണ്ട് പ്രതികരിക്കും. വചനം ലഭിക്കപ്പെട്ട അമ്മ ജീവിതം കൊണ്ടാണ് പ്രതികരണം അറിയിക്കുക. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കേൾക്കുന്ന വചനങ്ങളെല്ലാം എന്ത് എന്ന് ചോദിച്ചാൽ എല്ലാം പോയി എന്നാണ് അർത്ഥം. വചനങ്ങളെല്ലാം നമ്മുടെ ചെവിയിൽ കൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയുകയുണ്ടായി, ഈ പ്രസംഗിക്കുക എന്ന് പറയുന്നതിനെക്കഴിഞ്ഞ് നല്ലത് ഓരോരുത്തരെ വിളിച്ച് വില കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കുമ്പസാരിപ്പിക്കുകയാണെങ്കിൽ അവർ ദൈവരാജ്യത്തിലേക്ക് പോകും. കുഴപ്പം നമ്മളീ വചനമെല്ലാം കേട്ട് 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 ഈ പുതിയതൊന്നും കേൾക്കാനില്ല. എല്ലാം നമ്മൾ കേട്ടിരിക്കുകയാണ്, ചെവി മുഴുവൻ അടഞ്ഞിരിക്കുകയാണ്. ദൈവങ്ങളെ നമ്മുടെ ചെവിയെല്ലാം വചനം കൊണ്ട് അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ആത്മചൈതന്യത്തിൽ നിറഞ്ഞ് ജീവിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അച്ഛനോട് പറഞ്ഞു തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാനായിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചൊരുങ്ങണമെന്നാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ വന്ന് വസിക്കുമ്പോൾ അതിന് പ്രത്യക്ഷമായ അടയാളങ്ങളുണ്ടാവും. പൗലോസ് പ്രസംഗിക്കുന്നു, ദൈവമക്കളെ മന്ത്രവാദികൾ ദൈവവചനം കേൾക്കുകയാണ്. കേൾക്കുന്നവരൊക്കെ എന്ത് ചെയ്തു? അവരുടെ വിലപിടിപ്പുള്ള മന്ത്രവാദത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം കൊണ്ട് എറിഞ്ഞ് ചുട്ടുകളയുക. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിന് വേണ്ടി വില കൊടുക്കാനായിട്ട് പറ്റണം. വചനം കേൾക്കുമ്പോൾ എന്ത് കൊടുക്കണം? എന്ത് കൊടുക്കണം? വില കൊടുക്കണം. അത് നിങ്ങളുടെ 100 രൂപ അല്ല, മറിച്ച് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ദൈവത്തെ എന്നിൽ നിന്ന് അകറ്റുന്ന സാധനങ്ങളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ മാറ്റിക്കളയണം. അപ്പോൾ ഇന്ന് രാത്രി ദൈവങ്ങളെ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു അനുഭവ സാക്ഷി കേൾക്കാനിട വന്നു. ഇതിങ്ങനെയാണ്, കത്തോലിക്ക സഭയിൽ അറിയപ്പെടുന്ന 2 ഗാനരചയിതാക്കളുണ്ട്. പാട്ടെഴുതുകയാണ്. സെമിനാരി പഠിക്കുന്ന കാലഘട്ടം മുതൽ അവരെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പ്രചോദിപ്പിച്ച് നല്ല പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. ഒന്ന് ഒരു ജോബ് എന്നാണ് അച്ഛൻ്റെ പേര്. ദൈവങ്ങളെ ഈ വൈദികർ, 2 അച്ഛൻ്റെ പേര് തദേവോസ് എന്നാണ്, തദേവോസ്. ഈ ജോബച്ഛനും തദേവോസ് അച്ഛനും 2 സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവർക്കറിയാം 2 ദൈവം പാട്ടെഴുതാനായിട്ടുള്ള വരം കൊടുത്തിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ടോ? ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഫലം വല്ലതും ഉണ്ടോ? ഒരു വരും. ഇനി ആകെ പാടാൻ നമ്മളെ കൊണ്ട് ചെയ്യാം, നമ്മളെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ. അത് ലൂക്കോസ് 13 പറയുന്ന പോലെയാണ്, വെട്ടിയെടുത്ത തീയിന് കിട്ടുന്നില്ലല്ലോ. തീയിടുക എന്നുള്ളതല്ല, ഫലമില്ല വരവില്ല എന്നാണ് പറയുന്നത്. ദൈവങ്ങൾ എന്തുമായി? ദൈവത്തിൻ്റെ ആത്മാവ് ഇവരുടെ പേരിൽ ഉണ്ടായിരുന്നു. ദൈവങ്ങളെ ഇവർക്ക് പാട്ടെഴുതാൻ നല്ല കഴിവുണ്ട്. ഇവർ പാട്ടുകൾ എഴുതുകയാണ്. സെമിനാരി പഠിച്ച് ഇറങ്ങിയ ഉടനെ ഇവരുടെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട്, ദൈവസ്നേഹത്തിന് വേണ്ടിയിട്ട്, ഈ ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതണമെന്ന് ഭയങ്കര പ്രചോദനമാണ്. അതുകൊണ്ട് ഇവർ സെമിനാരിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് ഇവർ ഒരു ദിവസം തീരുമാനിച്ചു ഏകാന്തമായിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി ആരും അധികം ശല്യപ്പെടുത്താനില്ലാത്ത
ഒരു സ്ഥലത്ത് പോയിരുന്നു നമുക്ക് പാട്ട് എഴുതുന്നു. അവനങ്ങനെ തിരഞ്ഞെടുത്ത സ്ഥലമാണ് വാഗമൺ. വാഗമൺ നല്ല സ്ഥലമാണ്. ദൈവങ്ങളെ ഇവര് യാത്ര ചെയ്ത് വാഗമണ്ണിൽ ചെന്ന് രാവിലെ അവിടെ ചെന്ന് ഒരു മാറയുടെ സൈഡിൽ പോയിട്ട് സൈഡിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്, പാട്ടെടുക്കാനിരിക്കുകയാണ്. രാവിലെ തൊട്ട് ഉച്ച കഴിയുന്നതും വരെ വെറുതെ വെയിൽ കൊണ്ടതല്ലാതെ പാട്ടൊന്നും വന്നില്ല. ഉടനെ അവർ വിചാരിച്ചു ഇനി തീമൊന്നുമില്ലാഞ്ഞിട്ടായിരിക്കും പാട്ട് വരാത്തത്. തീമ് വേണമല്ലോ പാട്ടെഴുതാനായിരുന്നു, നമുക്ക് മാത്രം അങ്ങനെ ഒരു ആവശ്യമൊന്നുമില്ല. ഇവരങ്ങനെയല്ല, തീമൊക്കെ വെച്ചാൽ പാട്ടെഴുതുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ കുറിയിട്ട്, ഞാൻ കേട്ട സാക്ഷ്യം വേണം, കുറിയിട്ട് കുറിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദൈവങ്ങളെ ഈ ജോബ് അച്ഛന് കിട്ടിയത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാട്ടെഴുതാനായിരുന്നു. ആരെ കുറിച്ചാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ദൈവങ്ങളെ ഈ തദൈവ സജ്ജന കിട്ടിയത് ദൈവ സ്നേഹത്തെ കുറിച്ച് പാട്ടെഴുതാൻ. ഇവർ രണ്ട് കുറേ ഇട്ടുള്ളൂ. ആ രണ്ട് കുറയില് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാട്ടെഴുതാനായിട്ട് ജോബച്ചനെ വിളിച്ചു. ദൈവം ദൈവ സ്നേഹത്തെ കുറിച്ച് പാട്ടെഴുതാൻ തദൈവ സജ്ജനെ വിളിച്ചു. ഇവർ രണ്ടുപേരോട് പോയിരുന്നൊരു വീട്ടിൽ നോക്കുവാണ്. ദൈവ സ്നേഹം പഠിച്ച തിയോളജിയൊക്കെ വെച്ച്, പഠിച്ച എത്തിക്സ് ഒക്കെ വെച്ച്, ദൈവങ്ങളെ കേട്ട അറിവുമൊക്കെ വെച്ച് പാട്ടെഴുതുന്നിട്ട് പാട്ടൊന്നും വരുന്നില്ല, പാട്ടിന്റെ വരികളൊന്നും കിട്ടുന്നില്ല. ആകപ്പാടെ ഇവർ ഭാരപ്പെട്ടു. ഉടനെ ഈ അച്ഛന്മാർ നമ്മളോട് പറഞ്ഞു, നമ്മൾ ഇത്രയും നേരം ബുദ്ധിയിൽ കടന്ന് ആലോചിച്ച്, ഇത്രയും നേരം ബുദ്ധിയിൽ കടന്ന് പരിശ്രമിച്ചിട്ട് നമുക്കൊരു വരി പോലും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള നിമിഷങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങയുടെ സ്നേഹം ഈ ഭൂമിയിലേക്ക് കൊടുക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് വരങ്ങളും വരികളും തരണമേ എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥിക്കാൻ തന്നെ. പരിശുദ്ധാത്മാവാം ദൈവമേ ദൈവസ്നേഹം ലോകത്തിന് കൊടുക്കാൻ വരങ്ങളും വരികളും തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവങ്ങളെ അവരങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത്, ഇവർ രണ്ടുപേരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എഴുതാനായിട്ട്, ഉടനെ ജോബച്ചന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത ഒരു പാട്ടുണ്ട്, അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ സാധ്യമായിരുന്നു. ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിട ദൈവരൂപീ സ്നേഹജ്വാലയ സ്വർഗ ജീവന ഞങ്ങളിൽ വന്നു മാണിടൂ. പാട്ടിന്റെ വരികൾ കിട്ടിയ ഉടനെ ജോബച്ചൻ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, പ്രൈസ് ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വരികൾ തന്നതോർത്ത് നന്ദി പറയുന്നു. ദൈവം തൊട്ട് പുറകെ തദൈവ സജ്ജൻ ചാടി ഓടി വന്നിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് എനിക്കും വരികൾ തന്നു. അന്ന് അദ്ദേഹം എഴുതിയ പാട്ടാണ് ദൈവ സ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ നന്ദി ചൊല്ലി. ആ ശക്തി കൊണ്ട് പാടിയില്ല. ആ ജീവിതം പോരാ കഷ്ടപ്പാടി കാലങ്ങളിൽ രക്ഷി ദൈവമക്കളെ പരിശുദ്ധാത്മാവ് കൊടുത്ത വരികൾ, പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യങ്ങൾ പേരായിലൂടെ എഴുതി വെച്ചപ്പോ വർഷം എത്ര കഴിഞ്ഞു, അനേക ധ്യാനങ്ങളിൽ അനേക പ്രാർത്ഥനകളിൽ അനേക കുർബാനകളിൽ അനേക ജാഗരണ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഒഴികിയ വരികൾ ഇന്ന് ദൈവമക്കളെ നമ്മളും ഏറ്റുപാടുമ്പോൾ അറിയാതെ എവിടുന്നോ പരിശുദ്ധാത്മ സ്പർശനം കിട്ടാറില്ലേ ദൈവമക്കളെ? ഇതെവിടുന്ന് വന്നതാണ്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുന്നിൽ സ്വന്തം ബുദ്ധി മുഴുവൻ അണിയറ വെച്ചിട്ട് പരിശുദ്ധാത്മാവേ അങ്ങയുടെ രാജ്യത്തിനു വേണ്ടി
അങ്ങയുടെ സ്നേഹത്തെ പ്രതി വരികൾ എഴുതാൻ കൃപ ചെയ്യണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയാൻ തുടങ്ങിയത്. ദൈവങ്ങളെ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവവചനം ഹൃദയത്തിൽ കിട്ടാനും പരിശുദ്ധാത്മ ശക്തി നമ്മളിൽ നിറയാനും അന്ന് ആ പുരോഹിതരിലൂടെ ദൈവം തന്ന പരിശുദ്ധാത്മാവിലെ ഗാനം നമുക്കൊന്ന് പാടാം. ഈ പ്രിയ സഹോദരൻ നമ്മളെ അതിന് സഹായിക്കും. ദൈവരൂപിയെ സ്നേഹജ്വാലയായി ഞങ്ങളിൽ വന്ന് നിറയണമേ. നമ്മുടെ എല്ലാം ഹൃദയം പാപപങ്കിലമാണ്. ദൈവമക്കളെ ഉന്നയോഹനൻ 3:9, നിങ്ങളിൽ പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ എന്നെ അസത്യവാദിയാക്കുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒത്തിരി പാപങ്ങളുണ്ട്. ഈ പാപത്തിന്റെ മേഖല കാരണം യേശയ്യ 59 പറയുക, നിന്റെ അകൃത്യവും നിന്റെ പാപവും കാരണം എനിക്ക് നിന്നോട് അടുത്തു വരാനായിട്ട് പറ്റുന്നു പോലുമില്ല. നമ്മളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് ബുദ്ധിയുടെ എല്ലാ മേഖലകളും തമ്പുരാന്റെ കരങ്ങളിൽ കൊടുത്ത് പരിശുദ്ധാത്മാവി സ്നേഹജ്വാലയായി സ്നേഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ വന്ന് നിറയണേ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിന്റെ നാമമഹത്വത്തിനായിട്ട് ഈ ജനസമൂഹത്തിൽ വ്യാപരിക്കാൻ പരിശുദ്ധാത്മാവിയെ വന്ന് നിറയണേന്ന് എല്ലാ ദൈവങ്ങളും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ദൈവങ്ങളെല്ലാവരുടെയും കണ്ണുകൾ അറിയട്ടെ. എല്ലാവർക്കും അറിയാവുന്ന കാലമാണ് ഇന്ന് രാത്രികാലം. ദൈവവചന ശുശ്രൂഷയിലൂടെ ആരാധനയിലൂടെ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമ്മളോട് കരുണ ചെയ്യാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ സഹോദരനോട് ചേർന്ന് ഈ ഗാനത്തിന്റെ ഈരടികൾ പാടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
എല്ലാവരും ഹൃദയം തുറന്ന് ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവാം ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ വന്ന് വസിക്കണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, വിശുദ്ധ ജീവിതത്തിനുള്ള സ്വർഗീയ വരങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. പുത്രനെയും പരിശുദ്ധ കുർബാനയുടെ നാമത്തിൽ തന്നെ എല്ലാവരുടെ ആസ്ഥാനങ്ങളിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിൽ 8 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിച്ചു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8 മുതലുള്ള വചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും സമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ദൈവങ്ങളെ, ലൂക്കോസിലെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 50 മുതലുള്ള വചനങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 50 മുതലുള്ള വചനങ്ങൾ. അനന്തരം അവൻ അവരെ ബെഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഈ സംഭവം തന്നെയാണ് യേശു സ്വർഗാരോഹണം ചെയ്യാൻ പോവുകയാണ്. ഉടനെ തൻ്റെ സ്ലീഹന്മാരെയെല്ലാം വിളിച്ചിട്ട് അവൻ അവരെ ബെഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ഇവിടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവങ്ങളെ, പരിശുദ്ധാത്മാവ് ഉണ്ടോ? കാറ്റുണ്ടോ? കാറ്റ്, കാറ്റ്, കാറ്റ് ഉണ്ട്. കണ്ടായിരുന്നോ കാറ്റിനെ? പിന്നെ എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞ കാറ്റുണ്ടെന്ന്? പിന്നെ എങ്ങനെയായിരുന്നു? ചൂടുണ്ടോ? ചൂട്, ചൂട് കണ്ടായിരുന്നോ? അനുഭവിക്കുന്നുണ്ടോ? അപ്പോൾ അനുഭവം കൊണ്ട് അവസ്ഥകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ! നല്ല തണുത്ത ഹല്ലേലൂയ, ഹല്ലേലൂയ! ദൈവമക്കളെ, കാറ്റിനെ ആരും കണ്ടിട്ടില്ല, പക്ഷെ കാറ്റ് എല്ലാവർക്കും അനുഭവിക്കപ്പെടുന്നുണ്ട്, അനുഭവവേദ്യമാണ്. ചൂട് സൂര്യനെ നോക്കി കണ്ടിട്ടില്ല, പക്ഷെ എല്ലാവരും ചൂട് കൊണ്ട് പൊള്ളുകയാണ്. ഫാനായി, എ സി ആയി, എല്ലാമായി. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ മാത്രം വിശ്വാസമല്ല, ദൈവമക്കളെ, പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വലിയ കാര്യമാണ്. അതാണ് 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. ഏതൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ആദ്യം മുതൽ നിങ്ങൾ കണ്ടതും കേട്ടതും സ്വന്തം കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനം ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. അപ്പോൾ യേശു നമ്പുരാൻ ഇവരെ ലോകത്തിൽ നിന്ന്, ജനസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ദൈവങ്ങളെ, എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുത്തിരുന്നു. അത് വചനം പറയുന്നത് എവിടെയാണ്? 1 കൊരിന്ത്യലേഖനം 1-ാം അധ്യായത്തിൽ 2 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ദൈവം ആർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനങ്ങളും കുറവ് വരുത്തിയില്ല. വിശേഷാൽ വചനവരത്തിന് അവരെല്ലാവരെയും യോഗ്യരാക്കി. സത്യത്തിൽ മാനസാന്തരപ്പെട്ട ഒരു കൊച്ചിൻ്റെ കയ്യിൽ എന്നാ കാണും? എന്നാ കാണും? കണ്ടിരിക്കുന്നു. മാനസാന്തരപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ എന്നാ കാണും? പിച്ചാത്തി ആണോ? അല്ല, പിന്നെ എന്നാ കാണും?
മാനസാന്തരപ്പെട്ട ഒരു കൊച്ചിന്റെ കയ്യിൽ വചനം കാണും. പിന്നെ വചനം കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ എത്ര പേരുണ്ടെന്ന് ഞാൻ കൈ ഉയർത്തിക്കുന്നില്ല. വെറുതെ ഞാൻ എന്തിനാ നാണം കർത്താവ്? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് ആ ചോദ്യം നിർത്തി. ഞാനേ ഒരു പള്ളിയിൽ ഏതാണെന്നും പറയല്ല, അവിടെ ദൈവങ്ങളെ തേടി. അതുകൊണ്ട് അവിടെ ഞാൻ ചൊല്ലി ചോദിച്ചു, ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ക്രമീകരണം, കഞ്ഞി വിളമ്പോ, ഭയങ്കര പോകിയ ഭയങ്കര പരിപാടിയാണ്. മയക്കുമെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം കേട്ട അതുകൊണ്ട്. അപ്പൊ ഞാൻ അവിടെ ശ്രദ്ധ ചോദിച്ചു, എന്റെ ഉള്ളിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം തോന്നുന്നു, നീ ഇവരോട് ചോദിക്കുക, രാവിലെ പോയിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേര്? ദൈവത്തിന് ഈ പ്രകടനം എല്ലാം കണ്ടപ്പോഴേ ഞാൻ അവരോട് ചോദിച്ചു, രാവിലെ പോയിട്ട് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ തന്നെയാണ് ഏതാണ്ടൊക്കെ വിസായുടെ കാലാളവ് തീരാറായ ഒന്ന് രണ്ട് അമ്മച്ചിമാരൊക്കെ, അങ്ങനെ പറയേണ്ട തെറ്റാണ്, എന്നാലും പ്രായമുണ്ടെന്ന് പറഞ്ഞാറുണ്ട് ദൈവങ്ങളെ. അവർ മാത്രം എന്നെ ആയിരുന്നു കയ്യേറത്തി. അപ്പം വീണ്ടും ഞാൻ ചോദിച്ചു, ഒരാഴ്ചയിൽ ഒരധ്യായം, ഏറ്റവും ചെറിയ സങ്കീർത്തനം ഏതാണ്? വായിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. ആ 115, ഏറ്റവും ചെറിയ സങ്കീർത്തനം 115. ഒരാഴ്ചയിൽ ഏറ്റവും ചെറിയ സങ്കീർത്തനമെങ്കിലും വായിക്കുന്നവർ കയ്യേർത്താൻ പറഞ്ഞു. ദൈവമക്കളെ, സംഭവിച്ചത് നമ്മൾ കാണുന്നത് ഇതാ, ആരും തന്നെ കയ്യുയർത്താനായിട്ട് കയ്യുയർത്താൻ ഇല്ല. ചുരുക്കി പറഞ്ഞ വചനം, ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഒരു മനുഷ്യൻ അവൻ യേശു അവനെ തെരഞ്ഞെടുക്കുകയും യേശു അവനെ സ്വീകരിക്കുകയും ചെയ്താൽ ഉടനെ അവന്റെ ഹൃദയത്തിൽ വചനം കയറാൻ തുടങ്ങും, അവന്റെ കയ്യിൽ വചനമാകും, വചനം വായിക്കാൻ തുടങ്ങും, പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം പറയുന്നു, അവിടുന്ന് പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കുമായിട്ട് നൽകി, എല്ലാവർക്കുമായിട്ട് നൽകി. എന്നാൽ മനുഷ്യൻ ലോകത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാതെ ജീവിച്ച് ആത്മാവിന്റെ കൃപയിൽ വളരേണ്ട മനുഷ്യൻ ജഡത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോകാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്തുതി. പരിശുദ്ധാത്മാവ് വിട്ടുപോകുമോ? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനം നമുക്കത് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാം വചനം പെട്ടെന്ന് വായിച്ചു. പെട്ടെന്ന് ഉടനെ അവൻ ഉറക്കം വന്നു, ശിംശാനെ പിടിച്ച് കെട്ടിക്കൊണ്ട് വിട്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ശിംശോനെ വിട്ടുപോയത്, യഹോവേ അവനെ വിട്ടുപോയത്, ശിംശോൻ എന്ത് ചെയ്തില്ല? എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. നമ്മുടെ ആത്മീക അവസ്ഥ എന്നതാണ്? മിണ്ടുന്നില്ല. ശിംശോന് ഭയങ്കര ശക്തിയായിരുന്നു, ബൂസ്റ്റ് മോണ്ടിന്റെ എന്ന് കഴിച്ചുണ്ടായ ശക്തിയല്ല. പരിശുദ്ധാത്മാവ് ശിംശോന്റെ മേൽ വന്നു. ശിംശോന്റെ മേൽ വന്ന ഉടനെ ശിംശോൻ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ദൈവമക്കളെ ജനത്തിന് ന്യായപാലനം നടത്തുകയാണ്. ശത്രുക്കൾക്ക് ഭയമാണ്, കാരണം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മനുഷ്യൻ. ദൈവങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഓരോ മനുഷ്യരെയും ലോകത്തിന് ഭയമുണ്ട് എന്നുള്ളത് സത്യമാണ്. നിങ്ങള് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായത്തിൽ ദൈവങ്ങളെ 4 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 4 മുതലുള്ള വചനം വീട്ടിൽ പോയി വായിച്ചാൽ മതി. ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യനെ മന്ത്രവാദികൾ ഭയപ്പെടാൻ തുടങ്ങി. ശിംശോന്റെ ജീവിതത്തിലും അങ്ങനെ ആയിരുന്നു. പക്ഷേ ലോകത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നാസീർ വ്രതക്കാരനായി നിന്നുകൊണ്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ജീവിക്കേണ്ട ശിംശോൻ അവന്റെ ജഡത്തെ മുഴുവൻ ദലീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മടിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പാമ്പൂടെ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ വിചാരം പോലെ തന്നെയാണ്. കുമ്പസാരിക്കണം അച്ഛൻ പറയണൊക്കെ പിടികിടുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടാവണം. ദൈവങ്ങളെ, ശിംശോന്റെ മേൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയത് ശിംശോൻ അറിഞ്ഞില്ല. ലോകത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ക്രിസ്തു അവരെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ ലോകത്തോട് അനുരൂപനാവരുത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ദൈവങ്ങളെ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ 7 മുതലുള്ള വചനങ്ങൾ, റോമ 8:7 പെട്ടെന്ന് പറഞ്ഞു, റോമ 8:7 ജഡത്തിന്റെ ചിന്ത
ദൈവത്തോട് ശത്രുതയാണ്. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് എന്താണ്? അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന പോലും എന്താണ്? കേട്ടുന്നില്ലേ? ഞാൻ പറഞ്ഞതാണോ? അഭിലാഷ പറഞ്ഞാണോ? ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുതയാണ്. ഇത് തന്നെയാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായത്തിൽ 4 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു വാക്കുണ്ട്, ലോകത്തോടുള്ള മൈത്രി. യാക്കോബ് 4:4, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുതകളാണ്. അപ്പൊ ഈ ഇരിക്കുന്നത് മുഴുവൻ ആരാണ്? ദൈവത്തിന്റെ ശത്രുവാണോ ദൈവത്തിന്റെ മിത്രമാണോ? ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ലോകത്തോടുള്ള മൈത്രി തുടങ്ങുമ്പോൾ ദൈവമക്കളെ ദൈവത്തോടുള്ള ശത്രുത ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം പോവുകയാണ്. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 5:17 വചനങ്ങളിൽ പറഞ്ഞു, ജഡത്തിന്റെ പ്രമാണം ആത്മാവിനും ആത്മാവിന്റെ പ്രമാണം ജഡത്തിനും എതിരാണ്. നോക്കിക്കേ, ജഡത്തിന്റെ പ്രമാണം ആത്മാവിനും ആത്മാവിന്റെ പ്രമാണം ജഡത്തിനും എതിരാണ്. ദൈവങ്ങളെ നുണ പറയുകയും വ്യഭിചാരം ചെയ്യുകയും പാപം ചെയ്യുകയും മറ്റുള്ളവനെ പകയ്ക്കുകയും മറ്റുള്ളവനെ മുറിപ്പെടുത്തുകയും സ്നേഹരാഹിത്യം കാണിക്കുകയും മാതാപിതാക്കളോട് ബഹുമാനമില്ലാതെ പെരുമാറുകയും മറ്റുള്ളവരുടെ ഹൃദയം മുറിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് അവൻ എന്നാ പള്ളി വെച്ചു കൊടുത്താലും എന്നാ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ദൈവമക്കളെ അതൊക്കെ ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെ ആയി പോകുമെന്നുള്ളത് സത്യമാണ്. ഹല്ലേലൂയ. 500 രൂപ ഇട്ടിട്ട് സ്വർഗരാജ്യത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുക, അന്നേരം അങ്ങനെയുള്ളവരോടാ ഞാൻ പറയുന്നത്, പോകുക. ജഡത്തിന്റെ പ്രവൃത്തി ആത്മാവിനും ആത്മാവിന്റെ പ്രമാണങ്ങൾ ജഡത്തിനുമെതിരാണ്. ദൈവങ്ങളെ ജഡത്തിന്റെ പ്രവൃത്തികളെ നിഗമിച്ചുകൊണ്ട് വേണം ജീവിതത്തിൽ വിശുദ്ധി തെളിയിക്കാൻ. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൽ 2 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുക, നിങ്ങളുടെ ദൈവവും കർത്താവുമായി ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. ചുമ്മാതെന്നല്ല ദൈവം പറയുന്നത്. ദൈവങ്ങളെ ലേവ്യയുടെ പുസ്തകം, നിങ്ങളെല്ലാവരും നല്ല ബുദ്ധിയുള്ളവരാണ് എനിക്കറിയാം, ഞാൻ 3 വർഷം നിങ്ങളുടെ ആരുടെയും അധികം ബൈബിളൊന്നും ഞാൻ കണ്ടില്ല. എൻ്റെ അർത്ഥം എല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ബുദ്ധി കൂടിയിട്ടുണ്ട്, എന്നാ പറഞ്ഞാലും ഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട്, മെമ്മറി പവർ ഉണ്ട് എന്നുള്ളതാണ് ദൈവങ്ങളെ. എന്നാലും ഞാൻ അതിനെ ബാക്കി നിങ്ങളൊരു പ്രശ്നം പറയാം. ലേവ്യ 19-ൽ കർത്താവ് പറഞ്ഞു, നീ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. അതിന് മുമ്പ് പറഞ്ഞ കാര്യം എന്തിനാ? 11-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. ഹോംവർക്ക് നമ്പർ 1, അശുദ്ധവും വിശുദ്ധവുമായ ജീവികളെ കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടതെല്ലാം വാരി കഴിച്ച് തിന്നരുത്. ദൈവമക്കളോട് ഒന്നാമത് പറയാനുള്ള കാര്യമാണ് നോമ്പിലെ പ്രാർത്ഥനയാണ്, വയറിനെ സ്നേഹിക്കാതെ പ്രാർത്ഥിച്ചില്ലല്ലേ. ഇനി ആ ഒറ്റയാഴ്ചയും കൂടി ഉള്ളു, ദയവ് ചെയ്ത് പ്രാർത്ഥിക്കണം. വയറിനെ സ്നേഹിക്കാതെ നോമ്പ് നോക്കാൻ ഞങ്ങൾക്ക് മിണ്ടുന്നില്ല, ദേഷ്യമാണെന്ന്. വയറിനെ സ്നേഹിക്കാതെ നോമ്പ് നോക്കാൻ കൃപയാണ് കേട്ടോ. വിശുദ്ധവും അശുദ്ധവുമായ ജീവികളെ കൊടുത്തു. നിയമങ്ങളെ വീണ്ടും 12-ാമത്തെ വചനം, മാതാപിതാക്കളുടെ ശുദ്ധീകരണം. മക്കൾ നന്നാണെങ്കിൽ ആര് വിശുദ്ധീകരിക്കപ്പെടണം? പിള്ളേരാണെങ്കിൽ വളരെ സന്തോഷം കണ്ടോ, അവർക്കെല്ലാം മുഖത്ത് ഒരു ചിരി വരുന്നു. ആദ്യമായിട്ടാണ് ഒരു പ്രസംഗം അവർക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നത്. മാതാപിതാക്കൾ വിശുദ്ധീകരിക്കപ്പെടണം, യാതൊരു സംശയമില്ല, അതൊന്നും നമ്മുടെ വിഷയമില്ല, പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർക്കണം. 13-ാമത്തെ വാക്യം പറയാണ്, ദൈവങ്ങളെ തൊക്ക് സംബന്ധമായ വിശുദ്ധി, ശരീരത്തിലെ തൊലിയെ, ഈ തൊലിക്ക് അശുദ്ധി പറ്റിയാൽ നിസ്സാരമാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. വീണ്ടും ദൈവങ്ങളെ 13-ാം അധ്യായത്തിലെ 47 മുതലുള്ള വചനങ്ങളിൽ പറയുകയാണ്, നിങ്ങളുടെ വസ്ത്രങ്ങളിലെ വിശുദ്ധി. പാപം ചെയ്യുന്ന ഒരു മനുഷ്യനെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങളതിനെ വളരെ ആത്മീക സ്വാതന്ത്ര്യത്തിൽ അതിനെ ഗ്രഹിക്കണം. പാപം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ വസ്ത്രം പോലും ദൈവമക്കളെ പാപസാഹചര്യങ്ങളായി മാറ്റപ്പെടുന്നുണ്ടെന്ന് സത്യമാണ്. പാപം ചെയ്യുന്ന ഒരു വ്യക്തി
പാപത്തിൽ നിബന്ധിച്ചു പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇരിക്കുന്ന ചെയർ പോലും പാപബന്ധിയായി മാറുന്നുണ്ട്. നിസ്സാരമാണ് നിങ്ങൾ കരുതരുത്, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. യൂദയുടെ ലേഖനം 9 നിങ്ങൾ വായിച്ചു നോക്കണം. യൂദയുടെ ലേഖനം 9 വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, മാംസദാഹത്താൽ, 19 മുതലുള്ള വചനമാണ്, മാംസദാഹത്താൽ കളങ്കിതരായവരുടെ, യൂദയുടെ ലേഖനം 19, മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രം പോലും വെറുത്തുകൊണ്ട് അവരോട് നിങ്ങൾ കരുണ കാണിക്കണം. ദൈവമക്കളെ, 18 മുതലുള്ള വചനം ഒന്ന് വായിക്കാമോ? യൂദയുടെ ലേഖനം 18 വചനം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന്, അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ, വായിച്ചു, ഇരുപത്തിമൂന്നാമത്തെ വചനം കൂടെ വായിച്ചു. ബാക്കിയൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം കേട്ടോ, ഹോംവർക്കാണ്. വായിച്ചു 23, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിക്കും, ജഡത്താൽ കറ പിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട്. ദൈവമക്കളെ, ഭയത്തോടെ കരണം കാണിക്കുക. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഇടക്കെട്ട് നമ്മൾ മുത്തുന്നുണ്ട്. ദൈവങ്ങളെ, പരിശുദ്ധന്മാരുടെ തിരുശേഷികൾ നമ്മൾ പോയി മുത്തുന്നുണ്ട്. അതിന് കാരണം എന്താണ്? പരിമല തിരുമേനി കിടന്ന കട്ടിലിൽ നമ്മൾ പോയി മുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ തേജസ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ദൈവങ്ങളെ, വിശുദ്ധരുടെ ശ്ലീവാകൾ, അവർ എഴുന്ന കട്ടിലുകൾ, അവർ ഉപയോഗിച്ച പേന പോലും, അവർ ഉപയോഗിച്ചിരുന്ന കണ്ണാടി പോലും, അവർ വെച്ചിരുന്ന മസനിപ്സ, അവർ വെച്ചിരുന്ന വട്ടത്തൊപ്പികളൊക്കെ നമ്മൾ എടുത്ത് പ്രേഷ്യസായിട്ട് വെച്ചിരിക്കുകയാണ്. പോകുന്നവരെല്ലാം മൈത്ര തൊടുകയാണ്. കാരണം എന്താണ്? ദൈവങ്ങളെ, ജീവിതത്തിൽ ശരീരത്തിന്റെ അകവും പുറവുമുള്ള വിശുദ്ധി മുഴുവൻ സംവഹിക്കപ്പെട്ട് ആ ശരീരത്തോട് ചേർന്ന് കിടന്ന വസ്ത്രങ്ങളിൽ പരിശുദ്ധാത്മാവിന് വലിയ കരുണ നിൽക്കുകയാണ്. എന്നാൽ ഇപ്പുറത്താവട്ടെ, യൂദയുടെ ലേഖനം വ്യക്തമായി പറയുകയാണ്, മാംസദാഹത്താൽ കളങ്കിതരായി കറ പിടിച്ചു പോയവരുടെ വസ്ത്രം പോലും നിങ്ങൾ വെറുത്തിട്ട് ഭയത്തോടെ അവരോട് കരുണ കാണിപ്പി. അവരെ വെറുക്കാൻ പറഞ്ഞില്ല. ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്തു, അവന്റെ സാഹചര്യം കൊണ്ടാവാം, പാപത്തിന്റെ പ്രലോഭനം കൊണ്ടാവാം, സാത്താൻ അവനെ വീഴ്ചത് കൊണ്ടാവാം. വചനം എന്താ പറഞ്ഞത്? നീ അവനോട് ഭയത്തോടെ കരുണ കാണിക്കണം, നീ അവളോട് ഭയത്തോടെ കരുണ കാണിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ലേവ്യ പുസ്തകത്തിൽ വ്യക്തമായി പറയുകയാണ്, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വിശുദ്ധി വേണം. ദൈവമക്കളെ, വീണ്ടും 14 33 മുതലുള്ള വചനം, നിങ്ങളുടെ ഭവനങ്ങളിൽ വിശുദ്ധി വേണം. 15 മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രവങ്ങളാൽ ഒരു മനുഷ്യൻ അശുദ്ധനായാൽ അവൻ വിശുദ്ധി പ്രാപിക്കണം. ദൈവങ്ങളെ, ലേവ്യ 16 വരുമ്പോൾ എല്ലാ പാപങ്ങൾക്കും പാപപരിഹാര ദിവസം കൊടുത്തിട്ട് തല മുതൽ കാല് വരെ അവൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് അവൻ വിശുദ്ധീകരിക്കപ്പെടണം. ഇത്രയും പറഞ്ഞിട്ട് ലേവ്യ 19 വരുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകണം. ദൈവങ്ങളിൽ പഴയ നിയമത്തിന്റെ പ്രമാണം മാത്രമാണെന്ന് നമ്മൾ ധരിക്കരുത്. 1 Petrus 1:15 മുതലുള്ള വചനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ പിതാവ് വിശുദ്ധനായിരിക്കുന്ന പോലെ. 1 Petrus 1:15 വായിക്കാമോ? എല്ലാ മേഖലകളിലും നിങ്ങൾ വിശുദ്ധരാകണം. കണ്ടോ നമ്മുടെ ജീവിതം എവിടെയാണ്? കണ്ടുന്നില്ല. നമ്മുടെ ജീവിതം എവിടെയാണ്? ദൈവമക്കളെ, നിയമാവർത്തന പുസ്തകം 23:14 മുതലുള്ള വചനങ്ങളിൽ ദൈവമക്കളെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് പറയാണ്, യഹോവയാം ദൈവം നിങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർത്തോണം. വല്ലവരും യഹോവയ്ക്കെതിരെ അശുദ്ധി ചെയ്തിട്ട് യഹോവയുടെ സാന്നിധ്യം ജനത്തിന് നടുവിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. കണ്ടോ? നിസ്സാര കാര്യമാണോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി എടുക്കുന്ന നിലപാട് എന്താണ്? ദൈവങ്ങളെ,
ഒന്ന് തെസ്സലോനിക്ക ലേഖനം 4 3 മുതലുള്ള വചനം, 1 തെസ്സലോനി 4:3, പാപത്തിന്റെ വലിയ കെട്ടും വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, അതിന് പോയി കുമ്പസാരിക്കണം. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ വിശദീകരണമാണ്. ഇത് തന്നെയാണ് 1 തെസ്സലോനി 4:7 പറഞ്ഞത്. വായിക്കാം, 1 തെസ്സലോനി 4:7, ദൈവം നമ്മളെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് വിളിച്ചത്. ദൈവങ്ങളെ എബ്രായലേഖനം 12:14 വചനങ്ങളിൽ പറയുകയാണ്. എബ്രായർ 12:14, എത്ര വചനം കിട്ടി, വീട്ടിൽ ഓരോ നിലപാടുകളും ദൈവം മാത്രമല്ല കാണുന്നത്, സാത്താനും കാണുന്നുണ്ട്. ആരാണ് ആരാണ്? ഒരു മനുഷ്യൻ പാപം ചെയ്താൽ 3 മേഖലകളിൽ നിന്നാണ് അവന് കുറ്റപ്പെടുത്തൽ വരിക. ഏതൊക്കെ മേഖലയിൽ നിന്നാണ്? 1, അവന്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തും. 2, പിശാച് അവനെ കുറ്റപ്പെടുത്തും. 3, ദൈവം അവനെ ന്യായീകരിക്കും. 3 മേഖലകളിൽ നിന്നാണ് കുറ്റാരോപണം. അപ്പൊ കുമ്പസാരത്തിന്റെ വില നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ കൃപ എല്ലാവർക്കും കിട്ടി. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വിട്ടുപോകുന്നത് നിങ്ങൾ അറിയില്ല. ദൈവങ്ങളെ 51 സങ്കീർത്തനത്തിൽ ദാവീദ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, എന്റെ ദൈവമേ നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, പുതിയ ഒരു ആത്മ ചൈതന്യം തരണേ കർത്താവേ. കാരണം എന്താണ്? അവന്റെ ജീവിതത്തിൽ അവൻ ലോകത്തോട് അനുരൂപപ്പെട്ടു. ദൈവമക്കളെ, നമ്മൾ ദൈവവചനം വിട്ടിട്ട് ലോകത്തെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നാശം ആരംഭിച്ചെന്ന് വിചാരിച്ചാൽ മതി. സെക്കരിയ പ്രവാചക പുസ്തകത്തിൽ 3 അധ്യായത്തിൽ 1 മുതലുള്ള ഒരു വചനങ്ങളുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 3:1 വചനം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളങ്ങനെ ഇച്ചിരിക്കുന്നു ഒരു കുമ്പസാരം നടത്തി, അല്ലെങ്കിൽ ഒരു കൂട്ട എന്നാണ് ഒരു കൂട്ട പ്രാർത്ഥനയൊക്കെ നടത്തി. ഞാൻ ഈ കഴിഞ്ഞാണ് മണ്ടാട്ടുപോലെ കുമ്പസാരിപ്പിക്കാനിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ 5 അച്ഛന്മാരിരുന്നുണ്ട്, കാരണം അവിടെ ഇപ്പൊ കുമ്പസാരം തുടങ്ങിയിട്ടില്ല. ഇനി ഇടുക്കി ഡാം പൊട്ടുന്ന പോലെ ഒരു വരമുണ്ട്. ഈ തിങ്കളാഴ്ച മുതൽ ഇങ്ങനെ നമ്മൾ നടുവും പുറമൊക്കെ പൊട്ടി ഇങ്ങനെ കുഷിനൊക്കെ വെച്ച് ശരിച്ച് വെച്ചിട്ടെ, എന്നാൽ ഈ പാപം മുഴുവൻ കേൾക്കണമെങ്കിൽ അരുവിയുടെ മുഴുവൻ അക്രമം. ഇപ്പുറത്ത് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്, ഗ്യാസ് ഒക്കെ പിടിച്ച് നമ്മൾ ഇരിക്കുക. നേരത്തെ വരാനെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ചെയ്യുന്നില്ല, കണ്ടുന്നില്ല. നിങ്ങൾ ഈ പലരും അങ്ങോട്ട് വരാൻ ഇരിപ്പുണ്ട്, ഞാൻ നോക്കും. ദൈവമക്കളെ, ഈ ആണ് അവിടെ കണ്ടേക്കരുത്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ഇങ്ങനെ ഉപസാരിപ്പിക്കും. ഇപ്പൊ നമ്മുടെ ഒരു അച്ഛന് മേലാ, എന്നാൽ ഇത് തീരുണ്ട്, ഇങ്ങനെ മലവെള്ളം പോലെ നിൽക്കണം, അങ്ങനെ അച്ഛൻ വരെ ക്യൂ ആണ്. അപ്പം ഞാനിങ്ങനെ കുമ്പസാരിപ്പിക്കാൻ പയർ പോലെ ഓടിയിട്ടുണ്ട്. ഈ അച്ഛനാണെങ്കിൽ ചെരിഞ്ഞ് എന്ന് കേൾക്കാൻ മേല. അധികമാർക്ക് നന്നായിട്ട് അറിയാം അച്ഛൻ ഇങ്ങനെ സ്കേണായിട്ട് ഓടിയിട്ടുണ്ട്. ഇവര് വന്ന് നിൽക്കും, അച്ഛൻ കസേരയിലാണ് പറയും പോകും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ ക്യൂ, യുവാക്കളുടെ വലിയ ക്യൂ ഇങ്ങനെ നിൽക്കുകയാണ്. എന്റെ മുന്നിലുള്ള ആള് തീർന്നു, എന്നിട്ട് ഞാൻ ഈ പിച്ചക്കാർ വിളിക്കുന്നുണ്ട്, ബാ 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 എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവന്മാരാരും വരത്തില്ല. അന്നേരാണ് അവനിങ്ങനെ ആലോചിക്കുന്നത്, ഹോളി ടൂംബ് ഓഫ് സെയിന്റ് എൽഡോ മാർക്കസ് പറഞ്ഞ ആ സൈഡിലുള്ള ഫോട്ടോയുടെ മുഴുവൻ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, കാലം ചെയ്ത ഡേറ്റും പട്ടയേറ്റ ഡേറ്റും ഒക്കെ വായിച്ച് എല്ലാം അങ്ങോട്ട് നോക്കിയിരിക്കും. കാരണം എന്താണെന്നറിയോ, ഇവൻ വല്ലതും പറഞ്ഞ ഞാൻ കുനിഞ്ഞിരുന്ന് കേൾക്കും. ഇവന് എന്നാ കുമ്പസാരം. അത് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് അച്ഛൻ പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കാപ്പ് കുടിക്കാനായിട്ട് ഇന്നപ്പോ അച്ഛൻ പറഞ്ഞു, പിച്ചക്കാരെ വിളിക്കുന്നുണ്ട്, ബാബാന്ന് വിളിക്കുന്നു. എന്താ അവന്മാരാരും വരത്തില്ല, കാരണം അവന്മാരങ്ങനാണ്. ദൈവമക്കളെ, എങ്ങനെയും തട്ടിക്കൂട്ടി ഒരു കുമ്പസാരം നടത്തി പോകാമെന്ന് നിങ്ങൾ ആരും ധരിക്കരുത് കേട്ടോ. നിസ്സാരമല്ല, ഈ പറയുന്ന അച്ഛൻ്റെ ന്യായവിധി അച്ഛൻ മുഖാമുഖം കണ്ടുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്. ദൈവങ്ങളെ, സെക്കരിയ പ്രവചനത്തിന് ഒരു വചനമുണ്ട്, വിശുദ്ധിയില്ലാതെ പോയാൽ വരുന്ന പ്രശ്നം. ഞാൻ പറഞ്ഞു, സാത്താൻ നിന്നെ കുറ്റപ്പെടുത്തും, ലോകത്തിൽ നിന്റെ മനസാക്ഷി നിന്നെ കുറ്റപ്പെടുത്തും, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നീ കൈവിടപ്പെട്ടു പോകും. പശ്ചാത്തപിക്കണേ. സെക്കരിയ പ്രവചനം 3:1 മുതലുള്ള വചനം പെട്ടെന്നൊന്ന് വായിക്കാമോ?
സക്കരിയാവ് ദർശനം കാണുകയാണ്. അവൻ എനിക്ക് അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കണേ ദൈവമക്കളെ, സാത്താൻ അവനെ കുറ്റം ചുമത്തേണ്ടതിന് അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. ആ യഹോവ സാത്താനോട്, സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കുന്നു. ദൈവം പറയാണ്, ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ നിന്നെ ഭത്സിക്കുന്നു. ആ അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട പൊള്ളിയാണ്. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുന്നിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവിനെന്ന് പറഞ്ഞു. പിന്നെ അവനോട്, ദൈവമക്കളെ ബാക്കി ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി കേട്ടോ. ഹോംവർക്ക് നമ്പർ, ഹോംവർക്ക് നമ്പർ അതും മറന്നു, ബൈബിളും കൊണ്ടുവന്നില്ല, ഹോംവർക്ക് നമ്പറും മറന്നു. ദൈവങ്ങളെ, ദൈവങ്ങളെ, സക്കരിയപ്രവചനം 3:1 വചനം നിസ്സാരമല്ലത്. മഹാപുരോഹിതനായ യോശുവ ദൈവസന്നിധി നിൽക്കുകയാണ്. യോശുവ മരിച്ച് ദൈവത്തിന്റെ മുന്നിൽ ദൈവം സ്നേഹിച്ച് യോശുവയെ സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മുടെ പാറപ്പാട്ട യോശുവ ഉണ്ടോ, യോശുവയെ സ്വീകരിക്കാൻ പോവുകയാണ്. ദൈവങ്ങളെ, ഉടനെ ഉടനെ സാത്താൻ ദൈവത്തിന്റെ മുന്നിലോട്ട് വന്നിട്ട് പറഞ്ഞു, ഇവനെ സ്വീകരിക്കാൻ പറ്റത്തില്ല, ഇവനെ സ്വീകരിക്കാൻ പറ്റില്ല, കാരണം ഇവന്റെ ഉടുപ്പ് മലിനമാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവജനമേ, ജഡത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ കളയണം. നിങ്ങൾ ആത്മാവിന് വേണ്ടി ജഡത്തെ വിശുദ്ധീകരിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണം. നിസ്സാരമല്ലത്, ജോഷുവ ചെയ്ത ഒരു തെറ്റ് നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? ജോഷുവ, ഞാൻ മഹാപുരോഹിതനായ ജോഷുവ ചെയ്ത ഒരു തെറ്റ് പറഞ്ഞു. നിങ്ങൾ വല്ല ബൈബിളിൽ നിന്ന് വായിച്ചിട്ടുണ്ടോ? ബൈബിൾ വായിച്ചിട്ടുണ്ടോ? പിന്നെ ജോഷുവയെ കുറിച്ച് വായിക്കുന്നത്. ദൈവങ്ങളെ, മഹാപുരോഹിതനായ ജോഷുവ ചെയ്ത ഒരു തെറ്റ് പറ, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെങ്ങാനും വായിച്ച് കാണുകയാണെങ്കിൽ എന്നോടുകൂടെ പറയണേ. ദൈവമക്കളെ, ഈ ജോഷുവയുടെ ജീവിതത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത് നമുക്കറിയില്ല. എന്നിട്ട് പോലും ജോഷുവയുടെ ആത്മാവിനെ കുറിച്ച്, ജോഷുവയുടെ ശരീരത്തെ കുറിച്ച് സാത്താൻ പറഞ്ഞു, ഇവന്റെ ഉടുപ്പ് മലിനമാണ്, ഇവനെ സ്വർഗരാജ്യത്തിൽ കയറ്റാൻ പറ്റില്ല, ഇത് നടക്കുന്ന പരിപാടിയല്ല. ഉടനെ യഹോവ പറഞ്ഞു, സാത്താനെ, ഇസ്രായേലിനെ സ്നേഹിച്ച് വിളിച്ചെടുത്ത് യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. കടക്കുമ്പുറത്ത് ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട പൊള്ളിയാണിതെന്ന്, തന്നെയല്ല ഞാൻ ഇവന്റെ അകൃത്യങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു കുംഭസാരം ഇവിടെ വെച്ച് നിങ്ങൾ നടത്തി, നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീര് താഴെ വീണ്. ദൈവങ്ങളെ, നിങ്ങൾ പശ്ചാത്തപിച്ച് മാനസാന്തര കുംഭസാരം ഏറ്റെടുത്ത്. എന്നാ കുംഭസാര? ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളി വൈദികർക്ക് ഒരു ധ്യാനം നടന്നു. കുംഭസാരമൊക്കെ കഴിഞ്ഞു, എന്നാലും ഒന്നുകൂടെ കുംഭസാരിക്കാൻ പ്രേരണ കിട്ടിയാൽ. വൈദികരുടെ ധ്യാനം, അപ്പൊ അതിന്റെ അകത്ത് ഒരു അച്ഛൻ ക്ലാസ്സിലൊക്കെ വന്ന് എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു കാര്യമാണ് കുംഭസാരത്തെ കുറിച്ച്. സാന്ദർഭ്യമായിട്ട് പരിശോധന ഓർമ്മപ്പെടുത്തുന്നു ഞാനൊന്ന് പറയുക. ദൈവങ്ങളെ, കുംഭസാരം സക്കായിയെ കണ്ടു പഠിക്കണം. സക്കായി യേശുവിനെ കണ്ട ഉടനെ ദൈവസ്നേഹമൊക്കെ മനസ്സിലാക്കാറുണ്ട്. സക്കായി ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എന്താണ് വായിക്കണം? ഞാൻ അന്യായമായിട്ട് ഒത്തിരി ഒത്തിരി ന്യായമായ കുംഭസാരം, നമ്മൾ നടത്തുന്ന കുംഭസാരം, ഞാൻ അന്യായമായിട്ട് ഒത്തിരി യേശു അന്നേരം ഒന്നും എന്ത് ചെയ്തില്ല, ഒന്നും പറഞ്ഞു യേശു അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പെട്ടെന്ന് സക്കായി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഞാൻ മേടിച്ചെടുത്തിട്ടുള്ളതിനെല്ലാം 4 ഇരട്ടി എന്ത് ചെയ്തു? എന്ത് ചെയ്തു? തിരിച്ചു. ഉടനെ കർത്താവിന്റെ അധരങ്ങൾ തുറന്ന് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഇവൻ അബ്രഹാമത്തിന്റെ സന്തതിയാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. മാനസാന്തര കുംഭസാരം നടക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മാനസാന്തര കുംഭസാരം നടക്കണം.
ദൈവങ്ങളെ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ഷെറിയച്ഛൻ്റെ പോക്കറ്റിൽ നിന്നോ സോവിയച്ഛൻ്റെ പോക്കറ്റിൽ നിന്നോ രണ്ടുപേരുടെ കൂടെ പേര് പറഞ്ഞേക്കാം, അപ്പം തെറ്റില്ല, പകുതി പേര് ഉറങ്ങണോ ആയതുകൊണ്ട് നിങ്ങളെങ്ങനെ പറയും. പുള്ളി പ്രസംഗിച്ചു വന്നപ്പോൾ പുള്ളിക്ക് പശ്ചാത്താപം തോന്നിയിട്ട്, അയ്യോ സമയം, പശ്ചാത്താപം തോന്നിയിട്ട് പുള്ളി എന്തോ പറഞ്ഞു, പണ്ട് ചെയ്ത ഒരു തെറ്റ് പരസ്യമുപസാരം, അങ്ങനെ ഒന്നും പറയരുത്. നിങ്ങളിങ്ങനെ വിചാരിക്കുക, ഞാൻ ഷെറിയച്ചൻ്റെ ബേഡ്സിൽ നിന്നോ സോവിയറ്റിൻ്റെ ബേഡ്സിൽ നിന്നോ ഒരു 500 രൂപ അടിച്ചു മാറ്റി, 500 രൂപ പെട്രോൾ അടിക്കാൻ വേണ്ടി എടുത്തതാണ്. അയ്യോ എഴുതില്ല, ഉദാഹരണമാണ്. ദൈവമക്കളെ, ഈ ഞാനിവിടെ പള്ളി വന്നപ്പോഴത്തേനും ധ്യാനപ്രസംഗം നടക്കുന്നത്, എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര പശ്ചാത്താപം. ഞാൻ 500 രൂപ എടുത്തല്ലോ, ഞാൻ ഓടി വന്നിട്ട് കുമ്പസാരിക്കുകയാണ്, എൻ്റെ അച്ഛ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, 500 രൂപ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എടുത്ത്. അച്ഛൻ പറഞ്ഞു, നീ പ്രായശ്ചിത്തം ചെയ്യണം. എനിക്ക് മനസ്സിലായില്ല. ദൈവങ്ങളെ, എനിക്ക് റൂഷമായൊക്കെ വരച്ച് അച്ഛനെ കണ്ടിട്ട്, 500 രൂപ ആർക്ക് ലാഭം, ആർക്ക ലാഭം, 500 രൂപ ആർക്ക് ലാഭം, എനിക്ക് ലാഭം. ആരുടെ 500 പോയി? ഷെറിയച്ഛൻ്റെ 500 പൊട്ടി. ഇതല്ല ഉപസാരം. ഞാൻ 500 രൂപ അന്യായമായി എടുത്തു. ഞാനത് മാപ്പ് പറഞ്ഞ് എന്ത് ചെയ്യും, 4 രൂപ തിരിച്ചു കൊടുക്കാൻ തികയത്തില്ല, ശമ്പളം തികച്ച. അതുകൊണ്ട് ഞാൻ പറയാണ്, 500 രൂപ കൂടെ കൊടുത്തിട്ട് ഞാൻ മാപ്പ് പറയും. മാനസാന്തര കുമ്പസാരം. ഇന്ന് വരെ ഇങ്ങനെ കുമ്പസാരിച്ചിട്ടുള്ള ആരെയും ഈ പള്ളിയിൽ ഇരിക്കുന്നുണ്ടോ? കണ്ടോ? ദൈവത്തിൻ്റെ സ്തുതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇത്രയും നാളും ഉണ്ടാക്കിയെടുത്തതെല്ലാം ആർക്ക് ലാഭം, ആർക്ക് ലാഭം? ഒരു കുമ്പസാരം നടത്തിയപ്പോഴത്തേക്ക് ഏതാണ്ട് സബ്രജിസ്റ്റർ ഓഫീസിൽ പോയി ആധാരം രജിസ്റ്റർ ചെയ്ത് മേടിച്ച ഒരു സംതൃപ്തിയാണ് നമ്മുടെ. ചേട്ടൻ്റെ കുറെ വസ്തു അടിച്ചു മാറ്റി. ദൈവങ്ങളെ, ഞാൻ വന്ന് കരഞ്ഞു കിടന്ന് തല തല്ലി കീറി പറയാണ്, ചേട്ടൻ്റെ വസ്തു അടിച്ചു മാറ്റി. കുമ്പസാരിച്ച് വീട്ടിലോട്ട് പോയിട്ട് ആ വസ്തുവിൽ തന്നെ പോയി കപ്പയിടുന്നതിൻ്റെ പേരാണ് അതിക്രമം. എന്നാ സാധനമാണ്, എന്നാണ് ഇത് പറ്റിയത്? ഇത് പറ്റിയത് മാനസാന്തര കുമ്പസാരം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവങ്ങളെ, യോശുവ ദൈവസന്നിധിയിൽ ജഡത്തിൽ എന്ത് തെറ്റെന്ന് നമുക്കറിയില്ല. എന്നിട്ടും യോശുവയെ പ്രതി സാത്താൻ പറഞ്ഞു, ഇവനെ ദൈവരാജ്യത്തിൽ കയറ്റാൻ പറ്റില്ല. യൂദയുടെ ലേഖനം 9-ാം വചനം. ദൈവങ്ങളെ, മോശ മരിച്ചു. മോശയുടെ ആത്മാവിൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. 40 രാവും 40 പകലും തന്നോടുകൂടി ഇരുന്ന് കൽപ്പന സ്വീകരിച്ച് ചൈതന്യം സ്വീകരിച്ച മോശ, ആ മോശയുടെ ശരീരം ഈ മണ്ണിൽ കടന്ന് ചെയ്യാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയില്ല. ദൈവം തന്റെ മാലാഖമാരെ വിട്ടിട്ട് പറഞ്ഞു, ആ ശരീരം ഇങ്ങ് എടുത്തുകൊണ്ട് പോരെ. മോശയുടെ ശരീരം എടുത്ത ഉടനെ ദൈവത്തിന്റെ ദൂതന്മാരുടെ അടുക്കൽ സാത്താൻ വന്ന് നിന്ന്. യൂദയുടെ ലേഖനം 9-ാം വചനം എന്ന് വായിച്ചു, നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണേ, വായിച്ചേ. എന്നാൽ പ്രധാന ദൂതനായി മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചനോട് തർക്കിച്ച് വാദിച്ചു. ഒരു ദൂഷണവിധിയും പറഞ്ഞില്ല. പ്രധാന ദൂതായി മീഖായേൽ പറയാണ്, യഹോവ നിന്നെ ഭത്സിക്കുന്നു, മാറി നിൽക്കണമെന്ന് പറഞ്ഞു. മോശയുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റന്നാ ഞാൻ രണ്ടെണ്ണേ കണ്ടുള്ളൂ. ഒന്നൊരിക്കലും ഒരു മിസ്ലൈമിനെ ഒന്നു ചെറുപ്രായത്തിൽ നല്ല ചോരത്തള കുഴപ്പം വഴക്ക് പിടിക്കുന്നതിന്റെ പിടിച്ചു മാറ്റാൻ ഒറ്റയടി അവന്റെ മർമ്മത്തെ കണ്ടുകൊണ്ട് അവൻ പോയി. 2-ാമത് മോശ ചെയ്ത തെറ്റ് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു, മോശ പാറയെ അടിച്ചു. 2 തെറ്റേ ഞാൻ കണ്ടുള്ളൂ. നിങ്ങൾ കൂടുതൽ വായിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഈ 2 തെറ്റും ദൈവം ക്ഷമിച്ച തെറ്റാണ്, അഥവാ ദൈവം അതിൻ്റെ പ്രായശ്ചിത്തം കൊടുത്തതാണ് മോശയ്ക്ക്. അതുകൊണ്ട് തന്നെ മോശയോട് ദൈവം പറഞ്ഞു, നീ കനാൻ നാട് കാല് കുത്തില്ല, പക്ഷെ നിന്നെ ഞാൻ സ്നേഹിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞാ നാട് കാണാതെ പോകും. നിങ്ങൾ ആ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കി. നിന്നെ സ്നേഹിച്ച് വിളിച്ചതായതുകൊണ്ട്, നീ പശ്ചാത്തപിച്ച് എന്നോട് ചേർന്ന് നിന്നതായതുകൊണ്ട് ആ നാട് കാണിക്കാതെ നിന്നെ ഞാൻ കൊണ്ടുപോകില്ല. നീ നേരെ നോക്കി നിന്ന് കണ്ടു, ഈ ജനത്തെ നീ വഴി നടത്തിക്കൊണ്ട് വന്നത് ഏത് നാടിന് വേണ്ടിയാണെന്ന് നീ നോക്കി കണ്ടോളം പറഞ്ഞു. ദൈവമക്കളെ, മോശയ്ക്ക് അനുവാദം കൊടുത്തു. ദൈവം ക്ഷമിച്ച തെറ്റാണ്. ആ തെറ്റ് പറഞ്ഞ് ആര് വാശി പിടിക്കുകയാണ്? സാത്താൻ വാശി പിടിക്കുകയാണ്. ദൈവങ്ങളെ, അതുകൊണ്ടാണ് വെളിപ്പാടിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ, വെളിപ്പാട് 12-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള തിരുവചനം ഒന്ന് വായിക്കാമോ?
അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷേകത്തിന്റെ അധികാരവും തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന ആ വാക്ക് എല്ലാവരും ഉറങ്ങരുതേ, കേൾക്കണേ. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണേ. ദൈവങ്ങളെ, ജോഷുവയുടെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും നമ്മൾ കണ്ടിട്ടില്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട്. എന്നിട്ടും ജോഷുവയുടെ ശരീരത്തിന് വേണ്ടി സാത്താൻ വാദിച്ച് പണ്ടെങ്ങോ ചെയ്തു പോയ രണ്ട് തെറ്റുകൾ, ദൈവം ക്ഷമിച്ച തെറ്റുകൾ, ആ തെറ്റുകളെ പ്രതി മോശയ്ക്ക് വേണ്ടി അവൻ വാദിച്ച്. എന്നിട്ട് പറയുക, വെളിപ്പാട് 12 പറയുകയാണ്, നമ്മുടെ സഹോദരന്മാരെ, നമ്മളെ രാപകൽ ദൈവസമക്ഷം പഴി പറയുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ദൈവങ്ങളെ, നിങ്ങൾ നല്ലൊരു കുമ്പസാരം എടുത്തിട്ടില്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിച്ചു, പരിശുദ്ധാത്മാവ് ഇപ്പൊ നിങ്ങളോട് കൂടെയില്ല, ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നിലും നിങ്ങളിലും വ്യാപരിച്ചിരിക്കുകയാണ്. വല്ലതും ഉണ്ടോ? ജഡത്തിന്റെ പ്രവൃത്തി വല്ലതും ഉണ്ടോ? വല്ലതും ഉണ്ടോ? ഗലാത്തിലേഖനം 5:12 പെട്ടെന്ന് വായിച്ച ജഡത്തിന്റെ പ്രവൃത്തി ഏഴുകാലാകുമ്പോൾ ഉറങ്ങരുത്, ഒരു 5 മിനിറ്റ് കൂടെ, 5 മിനിറ്റ് കേട്ടോ. ജഡത്തിന്റെ പ്രവൃത്തി വല്ലതും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കുമ്പസാരിച്ചേക്കണം കേട്ടോ, സത്യമായി നരകത്തിൽ പോകാതിരിക്കണ്ടേ. ഗലാത്തിലേഖനം 5:18 വചനം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിനെങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യുകയല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ, തുടങ്ങി വായിച്ചു, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്. നമ്മളിങ്ങോട്ടും നമുക്ക് അറിയാനൊന്നും മേൽ, ഇത് പാപ്പാനോഗ്യനയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ ആരോടും പറയേണ്ട, കുമ്പസാരിച്ചാൽ മതി. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, എന്നതാണ് പകപക ഇല്ലല്ലോ, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, എന്നാ സാധനം, അസൂയ നമുക്കില്ല, പിന്നെന്നാണ് വെറിക്കൂത്ത്. ദൈവങ്ങളെ, ശാഠ്യം വല്ലതും ഉണ്ടോ? ഒരു ശാഠ്യമില്ല. നമ്മുടെ മക്കൾക്കുണ്ടോ? ഒന്നും. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് ദൈവങ്ങളെ, ഞാൻ ഇവിടെ സത്യപ്രാർത്ഥനയ്ക്ക് കൂടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂന്നാണ് വീടിൽ നിറയുമ്പോൾ എനിക്ക് ഇപ്പോൾ എത്രയും വേഗം പള്ളി വരണം. ഞാൻ പള്ളിയിൽ ഓടിച്ചത്, പള്ളിയിൽ ഓടിച്ചതിനെ ഞാൻ കാണുന്നു. ദൈവങ്ങളെ, അവിടെ സന്ധ്യാപ്രാർത്ഥന ആരംഭിച്ചു, 5:00 അവിടെ സന്ധ്യാപ്രാർത്ഥന. ഞാൻ നോക്കുന്നതിനും അച്ഛന്മാർ വണ്ടി ഇടുന്നിടത്ത് ഒരു ചെറുങ്ങനെ പെണ്ണുകൊണ്ട് നിന്ന് വർത്താനം പറയും, സംശയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ദൈവങ്ങളെ, ഞാൻ അവിടെ പോയിരുന്ന ഉടനെ അവർ എഴുതാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരെ നോക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് വർത്താനം പറയുകയാണ്. ഒരു കൊച്ചു പെങ്കൊച്ചുണ്ട്, ഇവളുടെ അനിയത്തിയാണ്, അവളിങ്ങനെ റഡാർ പോലെ നോക്കുകയാണ്. അതിലെങ്ങനെ അപ്പനും അമ്മയോലും വരണമെന്നായിരിക്കും. ദൈവങ്ങളെ, ഞാൻ അവിടെ നിന്ന് ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. സത്യത്തിൽ എൻ്റെ മനസ്സ് തകർന്നു പോയ ഒരു വാക്കുണ്ട്, ദൈവങ്ങളെ, ഞാൻ അവിടുന്ന് ഇറങ്ങി തിരിച്ചു വന്നുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ച് രണ്ടുപേരും ഇങ്ങനെ വരാൻ പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞു, നീ അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു, ഇപ്പം തന്നെ അവൻ ഭരിക്കാൻ തുടങ്ങി. ദൈവങ്ങളെ, അവൾ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങനെ കൂടി ഇങ്ങനെ വരാൻ പറഞ്ഞു. ഇങ്ങനെ വിളിച്ചു, വിളിച്ച ഉടനെ ഞാൻ ഇതാരാ, എൻ്റെ ഫ്രണ്ടാണ്, എന്ത് ചെയ്യാണ്. ഞാൻ ജനറൽ ടോക്കായിരുന്നു, ചാച്ചുമ്മാ കുറേ കാര്യങ്ങൾ, എടാ പള്ളി സന്ധ്യാപ്രാർത്ഥന നടക്കുമ്പോൾ ജനറൽ ടോക്ക് നടത്തും, പള്ളിയുടെ തെക്ക് വശത്ത് അച്ഛന്മാർ കാറിടുന്നതിൻ്റെ മൂലയ്ക്ക് നിന്നുണ്ട്. ഇവൻ്റെ പ്രായം കഴിഞ്ഞിട്ടല്ലേ ഞാനും വന്നത്, ഞാനും കോട്ടത്തിൻ്റെ താമസിക്കണം. ഞാൻ പറഞ്ഞു, നിന്റെ ലോകമൊക്കെ എനിക്ക് പിടികിട്ടി, എടാ ഇത് പള്ളിയാണ്, മാതാവുള്ള സ്ഥലമാണ്, ഇത് പറ്റത്തില്ല. ഉടനെ അവൻ എന്നോട് പറയാം, മതി മതി വിട്ടോളാൻ, എന്നോട് പറയാം ഇവിടെ വാടാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ദൈവങ്ങളെ, എൻ്റെ കാലിലിടിയുന്ന ഒരു നിലച്ചക്രം ഇങ്ങനെ കറങ്ങി കയറുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അവനെ എൻ്റെ കറുത്ത മുഖം ഒന്നുകൂടെ കറുത്ത്, എൻ്റെ ദൈവങ്ങളെ ഈ താടിയൊക്കെ ഒന്ന് പൊങ്ങി, ദൈവങ്ങളെ ഞാൻ പെണ്ണ് ദൈവം ഇങ്ങനെ ഒന്ന് വിറക്കുകയാണ്, ഞാൻ ഇവിടെ വാടാന്ന്, ഇവിടെ വാടാന്ന് പറഞ്ഞ ഉടനെ അവൻ ആദ്യം എന്നോട് പറഞ്ഞ സാധനമല്ല, ഞാൻ ഈ ഇടവക്കാരനാണ്. ദൈവത്തിന് ശ്രദ്ധിക്കും, എന്നെ താനാണ്. അഹങ്കാരത്തെല്ലാം ഉണ്ടോ നമ്മുടെ മക്കൾക്ക്? എല്ലാം ഉണ്ടോ? ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ തിങ്ങി നിൽക്കണം. പള്ളിയാണോ പള്ളി പരിസരമാണോ ഒന്നും അറിയില്ല. എന്ത് മ്ലേച്ഛതയും കാണിക്കും, എന്ത് പാപവും കാണിക്കും. ദൈവമക്കളെ, ജഡത്തിൻ്റെ അരൂപികൾ തിങ്ങി നിറഞ്ഞ നിൽക്കുകയാണ്.
ഞാൻ പറഞ്ഞത് ജോഷുവയുടെ ജീവിതത്തിൽ തെറ്റുകളില്ല. എന്നിട്ടും സാത്താൻ പറഞ്ഞു ഇവന് കൊടുക്കാൻ പറ്റില്ല സ്വർഗരാജ്യം. ദൈവമക്കളെ, മോശയെ പ്രതിവാദിച്ചു, നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, നല്ല കുമ്പസാരം നടത്തിയിട്ടില്ല, മുഖസ്തുതികളൊക്കെ പറഞ്ഞ് അച്ഛനും എല്ലാം തോന്നുന്നൊക്കെ പറഞ്ഞ് അതും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ടുള്ള ഒരു ലൈസൻസ് ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞു പശ്ചാത്തപിച്ചു കുമ്പസാരിച്ച് മാനസാന്തര കുമ്പസാരം നടത്തി എത്ര പേരുണ്ട് ദൈവമക്കളെ? അതാണ് യഥാർത്ഥത്തിൽ കുമ്പസാരം. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഇങ്ങനെ കാപട്യങ്ങളൊക്കെ കാണിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്ന് കരയാണ് യേശുവേ അപ്പാ പിതാവേ കരുണ തോന്നണേ. നമ്മുടെ കണ്ണുനീര് കാണുമ്പോ അപ്പൻ എന്ന നിലയ്ക്ക് ദൈവത്തിന് നമ്മളോട് സഹതാപം തോന്നുന്നു. ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി വരുമ്പോൾ സാത്താൻ എന്റെയും നിങ്ങളുടെ വലതുവശത്ത് നിന്നിട്ട് പറയും, അച്ഛൻ പറഞ്ഞ വാക്കല്ല, വെളിപ്പാട് 12:14 മുതലുള്ള വചനങ്ങളാണ്. അപവാദം പറയാണ് സഹോദരന്മാർക്കെതിരെ. അവൻ നിന്നിട്ട് വിളിച്ചു പറയും, ഇവനോട് കരുണ കാണിക്കാനോ ഇവന് പരിശുദ്ധാത്മാവിനെ കൊടുക്കാനോ പറ്റത്തില്ല. ഇവന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പാപങ്ങളുണ്ട് നിനക്കറിയാമോ? നിങ്ങൾ ആലോചിക്കണം, ക്രൂശിൽ മരിക്കുമ്പോൾ പോലും സാത്താന്റെ മുന്നിൽ തലമുനിയപ്പെട്ടു പോകാതിരുന്ന യേശുവിന്റെ ശിരസ് പള്ളിയിൽ കുർബാന ചൊല്ലുന്ന എന്റെ പ്രവൃത്തി കൊണ്ട് ഓരോ ബലിപീഠത്തിലും ഞാൻ ബലിയർപ്പിക്കുമ്പോൾ സാത്താൻ എനിക്കെതിരെ ദൈവസന്നിധിയിൽ വാദിക്കുകയാണ്, ഇവന്റെ കയ്യിലിരിക്കുന്ന അപ്പത്തെ ഇവൻ പ്രാർത്ഥിച്ചാൽ വിശുദ്ധീകരിക്കാനോ നിന്റെ ശരീര രക്തങ്ങളാക്കി കൊടുക്കാനോ പാടില്ല. കാരണം ഇവന്റെ ജീവിതത്തിൽ കാപട്യമുണ്ട്, ഇവൻ കുമ്പസാരിച്ചിട്ടില്ല, ഇവന്റെ ജീവിതത്തിൽ അശ്രദ്ധയുണ്ട്, അശുദ്ധിയുണ്ട്. ദൈവങ്ങളെ, ദൈവത്തിന് പറയാൻ ഒന്നുമില്ലെന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. കാൽവരിയുടെ മുകളിൽ ശിരസ് കുനിഞ്ഞു പോകാത്ത ക്രിസ്തുവിന്റെ ശിരസ് എന്റെയും നിങ്ങളുടെയും പ്രവർത്തനം കൊണ്ട് കുനിഞ്ഞു പോവുകയാണ്. ആത്മാവ് നഷ്ടപ്പെട്ടു, ജഡത്തിലായി. ദൈവമക്കളെ, ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി. ഇനി പരിശുദ്ധാത്മാവിനെ ലഭിക്കപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38 തിരുവചനം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനം 2:38 പെട്ടെന്ന് വായിക്കും. പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. ഇനി ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. ഞാൻ പറഞ്ഞു, ആത്മാവ് ദൈവം നമുക്ക് തന്നു. ദൈവങ്ങളെ, പരിശുദ്ധ മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം തന്നു തന്നെയാണോ? പരിശുദ്ധ മൂറോനാൻ പൂശപ്പെട്ട് ദൈവങ്ങളെ ഈ ഒരു കിരീടം വെച്ച ഉടനെ സഭ പാടി. എന്താ പാടിയത്? എന്തൊക്കെ പാടിയത്? അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിന്റെ മഹത്വം കൊണ്ടും പ്രഭ കൊണ്ടും ഇവനെ എന്ത് ചെയ്യണം? ഇവനെ എന്ത് ചെയ്യണം? കിരീടം ധരിപ്പിക്കണം. പരിശുദ്ധാത്മാവ് വന്ന ഉടനെ നമ്മുടെ മേൽ വ്യാപരിച്ചു ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം. പ്രഭ ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രഭയുണ്ട്. ഓട്ടോ ഓടിക്കണം പ്രഭ. നമ്മുടെ ശരീരത്തിന്റെ പ്രഭയൊക്കെ വിട്ടുന്നില്ലല്ലോ. ഉറങ്ങാണോ? ഇല്ല, ഉറങ്ങരുത്. ഇത്രയും കഥന കൊണ്ടുവന്നോളെ ഞാൻ പ്രസംഗിച്ചിട്ട് ഉറങ്ങിയ ദൈവമകളെ, നമ്മുടെ പ്രഭയെല്ലാം പോയി, നമ്മളെല്ലാം ജഡത്തിലാണ്. ദൈവങ്ങളെ, ഇനി ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക, ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:20 മുതലുള്ള വചനങ്ങൾ, അപ്പോസ്തല പ്രവർത്തനം 8:20 മുതലുള്ള വചനങ്ങൾ വായിക്കാം. പത്രോസ് അവനോട് ശിമയോൻ പറയാണ്, അപ്പോസ്തലൻ ദൈവങ്ങളെ അങ്ങോട്ട് ശുശ്രൂഷ തുടങ്ങി. പത്രോസ് ലീഗയുടെ പ്രവർത്തനങ്ങൾ വ്യാപരിച്ചു. ഉടനെ ശിമയോൻ എന്ന് പറയുന്ന മന്ത്രവാദി വന്നിട്ട് പറഞ്ഞ്, കാശ് തന്നേക്കാം നിന്റെ കയ്യിലുള്ള കൃപയൊക്കെ. ആ ഉടനെ താവിട്ട് വായിച്ചു. നിന്റെ പണം നിന്നോടുകൂടെ പോട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരിലല്ലാത്തതുകൊണ്ട് നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. നിന്റെ ഹൃദയം മുഴുവൻ അസൂയയും കുശുംബവും
വൈരാഗ്യവുമാണ്. അതുകൊണ്ട് നിനക്ക് എന്തിനെ കിട്ടത്തില്ല? പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. ദൈവമക്കളെ, ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ച് ചോദിച്ച് മേടിക്കണം. അതുകൊണ്ടാണ് ലൂക്കോസിന് സുവിശേഷം 11 അധ്യായത്തിൽ അതിൻ്റെ 13 മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞു, ചോദിപ്പീ, ഞാൻ നിങ്ങൾക്ക് തങ്കാം. ദൈവസന്നിധിയിൽ നമ്മൾ ചോദിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 14 മുതലുള്ള വചനം, യോഹന്നാൻ 3:14, വീട്ടിൽ പോയി വായിക്കണം. നിങ്ങൾ ആഗ്രഹത്തോടെ ചോദിക്കണം. ചോദിച്ചാൽ കർത്താവ് തരും. നിസ്സാരമല്ലത്. ദൈവങ്ങളെ, നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർത്ത് വെച്ചേ. നമ്മുടെ ഹൃദയത്തിന്റെ മുഴുവൻ മേഖലകളും കർത്താവിന് കൊടുത്തേ. ജഡത്തിന്റെ വീഴ്ചകൾ കർത്താവിന് കൊടുക്കുക. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ദൈവം തരും. ഇതാ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2 അധ്യായത്തിൽ അതിന്റെ 18 മുതലുള്ള തിരുവചനങ്ങൾ, അപ്പോസ്തല പ്രവർത്തനം 2:18, എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ കിട്ടും. അപ്പൊ ആത്മാവിനെ കിട്ടാനുള്ള 3 മേഖല എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവമക്കളെ, അതല്ലാതെ വേറൊരു വഴിയില്ല. കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. എന്റെ ദാസന്മാർക്കും ദാസികൾക്കും ഞാൻ എന്റെ ആത്മാവിനെ പകരം. കണ്ടോ, ഒരിക്കൽ കൊടുത്തതാണ്. ഈ ജനം ജഡത്തെ മോഹിച്ച്, ലോകത്തെ മോഹിച്ച് ദൈവമക്കളെ എല്ലാം നഷ്ടപ്പെടുത്തി. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം പോയി. പരിശുദ്ധാത്മാവിന്റെ പ്രഭ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ശരിക്കും മൃതാവസ്ഥയിലാണ്. ലോകത്തിന്റെ അരുവി നിറഞ്ഞ്, ജഡത്തിൽ നിറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ചീർക്കുകയാണ് ഓരോ ദിവസവും. മണ്ഡപഘടനയല്ല ഞാൻ പറഞ്ഞത്, അഹങ്കാരം കൊണ്ടും അസൂയ കൊണ്ടും. ദൈവങ്ങളെ, പൊട്ടിത്തെറിക്കണം വേണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ കോപങ്ങളൊക്കെ നിൽക്കുന്നത് ഓരോ ദിവസം ഇങ്ങനെ ചീർത്ത്. നിങ്ങൾക്കറിയാം ഒരു ദിവസം എന്നാ ചെയ്യും? എന്റെ ഒരു ദിവസം എന്നതാണ് ഞാൻ പറഞ്ഞത്. അന്ന് നമ്മുടെ കാറ്റ്, ഹൃദയം മുഴുവൻ അശുദ്ധി, ജഡം മുഴുവൻ അശുദ്ധി. ദൈവം പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് എന്റെ ദാസനും ദാസിയുമായി മാറണം. ദൈവമക്കളെ, ഫിലിപ്പി ലേഖനം 3 അധ്യായത്തിൽ 8 മുതലുള്ള വചനങ്ങൾ വായിച്ച് നമ്മളിങ്ങനെ നിന്നാൽ അങ്ങനെ നിൽക്കും. ഫിലിപ്പി ലേഖനം 3 അധ്യായം 8 മുതലുള്ള വചനം, ദാസനായി മാറുക എന്ന് പറഞ്ഞത് സാരമല്ല, വായിച്ചു നോക്കൂ. അത്രയുമല്ല, കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴുമെല്ലാം ചേരണമെന്ന് എണ്ണുന്നു. ദൈവമക്കളെ, അപ്പോസ്തോലനുള്ളത് മുഴുവൻ അപ്പോസ്തോലൻ ദൈവത്തിന്റെ മുന്നിൽ നിസ്സാരമായി കണ്ട് എല്ലാം കൊടുത്ത്. സത്യം പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കൈവിട്ടു കൊടുക്കാത്ത 100 കാര്യങ്ങൾ, നമുക്ക് വേണ്ടത് കുറച്ച് യോഗസൗകര്യവും നമുക്ക് വേണ്ടത് കുറച്ച് കാര്യം നടക്കലൊക്കെയാണ്. ദൈവമക്കളെ, അതൊക്കെ കർത്താവ് വഴിയെ നടത്തി തന്നോളും കേട്ടോ. നിങ്ങളെ ആരെയും, നമ്മെ ആരെയും യേശു അനാഥനായിട്ട് വിടുന്ന ഒരാളല്ല. അവിടുത്തെ മഹിമയുടെ ധനത്തിനൊത്തവണ്ണം അവിടുന്ന് നമുക്ക് ചെയ്തു തരും. ദൈവമക്കളെ, നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബി എ ജെനുവിൻ ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ജെനുവിനാവുക. ലോകത്തിലുള്ള പലരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ലോകത്തിലുള്ള ഒരാൾ നല്ലതാണെന്ന് പറയാൻ വേണ്ടി അല്ല. യേശുവിന്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ സാത്താൻ എനിക്കെതിരെ അപവാദം പറയുമ്പോൾ യേശു പറയണം, സാത്താനെ, യഹോവ നിന്നെ ഭർഷിക്കുന്നു, എന്റെ കുഞ്ഞിന്റെ ലംഘനം ഞാൻ ക്ഷമിച്ചതാണ്, അവൻ എന്റേതാണെന്ന് പറയാനുള്ള ഒരു ആധ്യാത്മിക ജീവിതം കെട്ടിപ്പടുക്കണം. നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു മകനാണെങ്കിൽ, മകളാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം നിങ്ങൾ വന്നു നിന്ന് കരഞ്ഞു പറഞ്ഞു നോക്കി. ലോകത്ത് വേറെ ആരുടെയും പ്രയർ സപ്പോർട്ട് ഒന്നും വേണ്ട. നിങ്ങൾ ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ച് അനുദപിച്ച് ആത്മാവിനെ സ്വീകരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ സ്വർഗം പറയും, എന്താണ് നിനക്ക് വേണ്ടത്? ഉടനെ പറയാണ്, കർത്താവേ, എൻ്റെ കുടുംബത്തിൽ സമാധാനം വേണം. യേശു പറയുകയാണ്, എൻ്റെ മകനെ ഓർത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ദൈവങ്ങളെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ കൃപയിലേക്ക് വരുന്ന ഒരു കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും
ഏറ്റവും വലിയ ഗുണവോട് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്, വിവേചനം അഥവാ അറിവിന്റെ വരം കിട്ടും. എന്താണ് അറിവിന്റെ വരം? ദൈവങ്ങളെ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലെ 34 മുതലുള്ള വചനങ്ങളിൽ യേശു തമ്പുരാൻ പത്രോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. പത്രോസേ, കോഴി 3 പ്രാവശ്യം പോകുന്നതിന് മുമ്പേ നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ എന്ത് വലിയ സ്നേഹമാണ് കാണിച്ചത്? കോഴി 3 പ്രാവശ്യം പോകുന്നതിന് മുമ്പേ നീ എന്നെ തള്ളിപ്പറയും. ദൈവമക്കളെ, യോഹന്നാൻ 4:29 മുതലുള്ള വചനങ്ങളിൽ ശമര്യാസ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. വന്ന ഉടനെ കർത്താവ് പറഞ്ഞു, നീ ഈ പറയുന്ന പോലെ ഒന്നുമല്ല നിന്റെ ജീവിതം. നിന്റെ ജീവിതത്തിൽ എന്തുണ്ട്? ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇത് യേശുവിൽ മാത്രമായിരുന്നു അല്ല, പരിശുദ്ധാത്മാവ് വന്ന് ദൈവങ്ങളെ ഈ ആത്മവരം കിട്ടിയാലാണ് ഫിലിപ്പിയ 1:9 വരും. നമ്മൾ ആത്മാവിന്റെ കൃപ കിട്ടിയാൽ ഫിലിപ്പിയ 1:9 വരും. തെറ്റുകളും ശരികളും ഭേദാഭേദങ്ങൾ തിരിച്ചറിയാൻ പറ്റും. നിസ്സാരമല്ല. 18:18 വരും. അബ്രഹാമിനോട് പറയാതെ ഞാൻ വല്ലതും ചെയ്യുമോ? ദൈവം ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോകത്തിൽ ഒന്നിനെ കുറിച്ച് ഒരറിവില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ എവിടെയാ കിടക്കണത്? ജഡത്തിലാണ്. ജഡത്തിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയില്ലേ? പോയി. ആത്മാവ് നഷ്ടപ്പെട്ടു പോയല്ലേ? പോയി എന്ന് എങ്ങനെ അറിയുക? ഗലാത്തിലേഖനം 5:20 മുതലുള്ള വചനം. ആത്മാവിൻ്റെ ഫലങ്ങളോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ചേരും. ഇതിലേതെങ്കിലും ഒരെണ്ണമുള്ളവരൊന്ന് കൈയ്യെടുത്താണോ? ഇതേപോലെ ആരെയും നമ്മളെല്ലാം ഒരുപോലെയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. ദൈവത്തിന് ചെയ്തു ഞാൻ പണ്ടേ ദൈവങ്ങളെ മൂവാറ്റുപുഴയ്ക്ക് പോരുകയാണ്. മൂവാറ്റുപുഴ ഞാനത് ബൈക്കിനാണ്. അപ്പം ഞാൻ മൂവാറ്റുപുഴ ചാനലിപ്പുറം വന്നതിനും ഈ വണ്ടി അവിടെ ഒന്ന് നിർത്തിയ ഉടനെ ഒരു ചേട്ടൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങോട്ട് പോകാനായിട്ടുള്ള അച്ഛൻ എങ്ങോട്ടാണ്? ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടയത്തിനാണ്. ചെമ്മാച്ചനായിരിക്കുന്ന കാലത്താണ്, കോട്ടയത്തിനാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, നന്നായി ദൈവങ്ങളെ, ഇദ്ദേഹം കുറച്ചു നേരം എന്നോട് പറയുകയാണ്, കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അച്ഛൻ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞുതന്നെ, അപ്പം ഞാൻ എനിക്ക് നടുവൊക്കെ ഒന്ന് ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് മഴ പെയ്തു. ഇതുപോലെ തന്നെ മഴ പെയ്തവരുടെ ഇയാൾ എന്നോട് പറയാണ്, നന്നായി, നമുക്ക് രണ്ടുപേർക്കും പോകണ്ടല്ലോ. ദൈവങ്ങളെ, പുള്ളി എന്തിനാ നിൽക്കാൻ പറഞ്ഞെന്നറിയോ? പുള്ളിയുടെ ഒരു സ്നേഹിതൻ വരും വണ്ടിയിൽ ഒരു പച്ചക്കറിയായിട്ട്. ആ വണ്ടി വരുവാണെങ്കിൽ പുള്ളിക്ക് ആ വണ്ടിയെ തന്നെ പോകണം. വർത്താനമൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ഈ കടുമ്പട്ട അച്ഛൻ്റെ കൂടെ മിണ്ടാതെ കോട്ടയം വരെ പോകുന്നതിലും നല്ലത്, മൂവാറ്റുപുഴയിൽ നിന്ന് വല്ല പച്ചക്കറി ലോറിയും കയറി രണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ച് പോകണം, അവർക്ക് സന്തോഷമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞാണ്, അച്ഛൻ ഇവിടെ ഒന്ന് നിൽക്കാമെന്ന് ചോദിച്ചു. പെട്ടെന്ന് മഴ പെയ്തുകൊണ്ട് പുള്ളി പറയാം, നന്നായി രണ്ടുപേരും, അതൊരു സന്തോഷമാണ്. നിങ്ങൾ പോകത്തില്ലെന്ന് അറിയുന്നത് ഞാൻ പോകത്തില്ല എന്നുള്ള സങ്കടമല്ല എനിക്ക്, നിങ്ങൾ പോകത്തില്ലല്ലോ എന്ന് അറിയുന്നതിലുള്ള ഒരു സന്തോഷം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആത്മാവിനെ ദൈവം തന്നിരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ജഡത്തിലാണ്. ഗലാത്തിരോട് കർത്താവ് ചോദിക്കാൻ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്തിരെ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങളുടെ മുന്നിൽ വരച്ച് കാണിച്ചിരിക്കുകയും നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്? യേശു വേറെ സ്നേഹിച്ചിരുന്നായിരുന്നു. എന്നാൽ ലോകത്തിന്റെ പിന്നാലെ യാത്ര ചെയ്തു, ലോകത്തിന്റെ മോഹങ്ങളിൽ ഞാനും നിങ്ങളും അലഞ്ഞു, ഒരുപാട് പാപം ചെയ്തു, ഒരുപാട് മ്ലേച്ഛതകൾ ചെയ്തു, തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റിയില്ല. ആത്മാവിന്റെ വരങ്ങളിൽ ഒരു വിശ്വാസിയിൽ ആദ്യം ചൊരിയപ്പെടുന്നത് വിവേചനപരമായിരുന്നു. എനിക്കിപ്പോൾ ഒരു ഡിസേൺമെന്റും ഇല്ല. ഏത് തെറ്റും ചെയ്യും, ആരോട് എന്തും പറയും, പാപത്തോട് പാപം കൂട്ടി ഒരുപാട് യാത്ര ചെയ്യും. ചെയ്തു പോയ തെറ്റുകളെ പ്രതി നിനക്കൊന്ന് പശ്ചാത്തപിക്കാമോ? ആത്മാവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുവേ, അപ്പോൾ നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടും.
വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ ഒരു ദാസനും ദാസിയുമായി മാറണം. ചെയ്തു പോയ തെറ്റുകളെ പ്രതി പശ്ചാത്തപിക്കുകയും മക്കളെ, നമ്മുടെ വലതുവശത്ത് നിന്നുകൊണ്ട് സാത്താൻ നമുക്കെതിരെ അപവാദം പറയുമ്പോൾ വെളിപ്പാട് 12:14 വചനം, ഇതാ എന്റെ ദാസന്മാരെ പഴി പറയുന്ന അപവാദിയായ പിശാചനെ ഞാൻ തള്ളിക്കളഞ്ഞു. ഈ വചനത്തിലൂടെ സ്വർഗം അന്ധകാര ശക്തിയെ മാറ്റിക്കളയട്ടെ. നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരും ഹൃദയം നോക്കുന്ന വേദനകളും എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർക്ക് ശക്തി കിട്ടി. അന്ധകാരത്തിന്റെ ശക്തികളെ അവർ തിരിച്ചറിഞ്ഞു. പ്രലോഭനത്തിന്റെ മേഖലകളെ തിരിച്ചറിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളും ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നത് ദൈവസ്നേഹമില്ലാഞ്ഞിട്ടല്ല. നിങ്ങൾ എന്നെ ആകട്ടെ, എന്റെ പിതാവിനെ ആകട്ടെ, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. യേശുവിന്റെ വേദന അതാണ്. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കുമായി. കണ്ണുകൾ അടച്ച് ചെയ്തു പോയ തെറ്റുകൾ, ഏറ്റവും വലിയ ക്രൂരത പരിശുദ്ധാത്മാവിനെ ഈ ശരീരത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ്. എന്റെ ജീവദായകനെ എന്നിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുക. We'll be right back.
ദൈവന്റെ പീഠത്തിലേക്ക് നിങ്ങളുടെ ശരീരങ്ങളെയും ഹൃദയങ്ങളെയും ഒന്ന് സമർപ്പിച്ചിട്ട് റോമ 12:1 നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവന് വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോക ജീവിതത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി കൽപ്പനകൾ ലംഘിച്ച് കഴിഞ്ഞ നാളുകളിൽ എന്റെ തെറ്റുകളെ സ്വയം ന്യായീകരിച്ച് കടന്നുപോയ മനുഷ്യൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച ദൈവത്തിന്റെ ആത്മാവിനെ പുറത്ത് തള്ളിക്കളഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഞാൻ എളുപ്പപ്പെടുന്നു. ഏറെ സ്നേഹം നിറഞ്ഞ ഇടവകയുടെ അനുഗ്രഹീതമായ വികാരി ഷെറിബൈല താരത്തച്ഛനോടും ഏറെ സ്നേഹം നിറഞ്ഞ സകലകാരി പ്രിയ സോബിൻ മൂലിയച്ഛനോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകിച്ച് ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരനോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചു നിർത്തുന്നു. ദൈവനാമം മഹത്വം. ദൈവത്തിനുണ്ടായിരിക്കട്ടെ. നമ്മുടെ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസത്തെ ശുശ്രൂഷകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ 3 ദിവസം നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ആവശ്യമായ അഭിഷേകങ്ങളുമെല്ലാം നൽകിക്കൊണ്ട് ദൈവം നമ്മെ ഒത്തിരി അനുഗ്രഹിച്ചു. അതിനെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കായി ശുശ്രൂഷകൾ നിർവഹിച്ചു നമ്മെ സഹായിച്ച ബഹുമാനപ്പെട്ട സജിലശൻ ജോഷി കറുകുട്ടി ബ്രദർ, അതുപോലെ തന്നെ ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നൽകി നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട അഭിലാഷൻ എന്നിവരോടുള്ളതായ നന്ദി അറിയിക്കുന്നു. അഭിലാഷൻ്റെ തിരക്ക് എല്ലാവർക്കും അറിയാം. മണകാട് വർത്തമറിയ കത്തീഡ്രലിലെ വളരെ തിരക്ക് പിടിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം അച്ഛനും നിക്ഷിപ്തമാണ്. ഈ തിരക്കിനിടയിലും നമ്മുടെ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അച്ഛൻ സന്തോഷത്തോടെ കടന്നു വരാമെന്ന് ഏൽപ്പിക്കുകയായിരുന്നു. അച്ഛൻ കടന്നു വന്നു, അച്ഛനെ ഏൽപ്പിച്ച ദൗത്യം അച്ഛൻ നിർവഹിച്ചു. അച്ഛനോടുള്ളതായ എല്ലാ സ്നേഹ ബഹുമാനാദരവും നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ധ്യാന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത ഇതാണ്, പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകിയ ഒരു ചിന്ത ഇതാണ്. 1 Samuel 15:23 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെ പാപമാണ്. പൊതുവായി നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേക സ്വഭാവമാണ് എന്ത് പറഞ്ഞാലും അതിനോടൊന്നും മത്സരിക്കാറുള്ളത്. ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മൾ മനസ്സിലാക്കിക്കണം. ഇത് ദൈവികമല്ല, പ്രത്യേകിച്ച് പൈശാചികമാണ്. വിഭാഗീയത, പിളർപ്പ്, ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല എന്നുള്ള തിരിച്ചു നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അധികാര സംവിധാനങ്ങളുള്ള എതിർപ്പ്, ഇത് പൈശാചികമാണ്. കർത്താവ് എല്ലാവരും ഒരുപോലെ ഒരേ സ്നേഹത്തിൽ വിഭാഗീയതയില്ലാതെ പിളർപ്പുകളില്ലാതെ ഓരോ സമൂഹവും നീങ്ങണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനിഷ്ടമില്ലാത്ത ചിന്തകൾ വിഭാഗീയതകളുടെയും പിളർപ്പുകളുടെയും വൈരാഗ്യത്തിൻ്റെയും കോപത്തിൻ്റെയും ഇങ്ങനെയുള്ള തിന്മ നിറഞ്ഞ ചിന്തകളും അവസ്ഥകളൊക്കെ ഉപേക്ഷിക്കുവാനാണ് ദിവസങ്ങൾ നമുക്ക് സാധിക്കുന്നത്. ഈ കുംഭസാരത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അനുഗ്രഹിക്കുന്ന വൈദ്യയോട് കുംഭസാരിപ്പിക്കാനുണ്ടായിരുന്നു. അതൊക്കെ എത്ര പേര് പ്രയോജനപ്പെടുത്തി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ പിരിവിന് പോയിരിക്കുകയാണ്.
നാളെയും രാവിലെ മുതൽ 4:30 വരെയുള്ള സമയത്ത് ഇവിടെ മുമ്പസാരിക്കാനായിട്ടൊരു വൈദികനുണ്ട്. തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. 40-ാം വെള്ളിയാഴ്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് കഷ്ടാനുഭവാഴ്ചയിൽ കുമ്പസാരിക്കാൻ വേണ്ടി ആരും വരല്ലേ എന്ന് ഇപ്പം തന്നെ എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ്. അന്നേരം ഒത്തിരി തിരക്കുള്ള സമയമാണ്, അന്നേരം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. 40-ാം വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് എല്ലാവരും അവരുടെ കുമ്പസാരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിനകത്തിലെ വിഷയം ഈ ചൈതന്യം ഈ വരുന്ന കഷ്ടാനുഭവാഴ്ചയിൽ നല്ല പ്രാർത്ഥനയോടെ നമുക്കത് ഏറ്റവും അനുഗ്രഹപ്രദമാകെ തീർക്കുവാൻ കാത്തു സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. വന്ന് ഇതിനോട് സഹകരിച്ച എല്ലാവരോടും പള്ളിക്കാര്യങ്ങളായ നന്ദി അറിയിക്കുന്നു. കുമ്പസാരിച്ച എല്ലാവർക്കും 40-ാം വെള്ളിയാഴ്ച കടന്നു വന്ന് വിശുദ്ധകുർബാന സ്വീകരിക്കാനും തുടർന്ന് കുമ്പസാരത്തിനൊക്കെയുള്ള അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത്രയും ദിവസം നമ്മൾ ധ്യാനമൊക്കെ നടത്തി, നിങ്ങൾ സ്തോത്രകാഴ്ച സമർപ്പിക്കുമ്പോൾ അത് കണ്ട് സ്തോത്രകാഴ്ചകൾ സമർപ്പിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ആശീർവാദം വേണ്ടി രാവിലെ 10 മണിക്ക് കുമ്പസാരം ആരംഭിക്കും. കുമ്പസാരം ആരംഭിക്കുന്ന സമയത്ത് ഉച്ചവരെയുള്ള സമയത്ത് റോബിനച്ചനായിരിക്കും. അതിനുശേഷം 4:30 വരെയുള്ള സമയത്ത് ഉച്ച കഴിഞ്ഞ് 2 മണിയോട് 4:30 വരെയുള്ള സമയത്ത് കണ്ടാന്തരച്ചനായിരിക്കും കുമ്പസാരിക്കും. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായിരിക്കുന്ന ഈ ധ്യാന ശുശ്രൂഷയിൽ ഞങ്ങളോടൊത്ത് സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പവർക്കും പാപരിഹാരം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവയെ ബലഹീനവും കുറവുമുള്ളതായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ഭയങ്കരവുമേറിയ അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ആപോർവഹായ കാദേശം പാർക്കുമോ ഓശവോലശ്മാനിലേ. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് നമസ്കാരം ആരംഭിക്കും. ഒന്നുമില്ലായ്മ